Do you believe me that I'm a lonely soul? Would you love me? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈൽ സ്റ്റോൺ വ്ളോഗ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. മനോഹരമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിനടുത്തുള്ള ഡോൾഫിൻ നോസ് പോയിൻറ്റിലാണ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ്. കൊടൈക്കനാലിൽ നിങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത്. കാരണം ഇതുപോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന നല്ലൊരു പ്ലേസ് വേറെ അടുത്തെങ്കിലും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇനി ഡോൾഫിൻ നോസിലോട്ടുള്ള യാത്രയിലാണ്. ഒരു ചെറിയ വഴി തന്നെയാണുള്ളത്, അതും നല്ല ഹെയർ പിന്നുകളുള്ള വഴികളാണ്. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഡോൾഫിൻ പോയിന്റിലേക്കുള്ളൂ. Do you believe me that I'm a lonely soul? Would you love me? I've been searching, always wanted more. Can you hear me? Do you believe me that I'm a lonely soul? Would you love me? I've been searching. വട്ടക്കനാൽ എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ കോടയൊക്കെ മാറിക്കഴിയുമ്പോൾ ഡോൾഫിൻ നോസിൽ നിന്നാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അങ്ങോട്ടുള്ള വഴി വളരെ പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വഴി തന്നെയാണ്. ഏകദേശം ചെറുവണ്ടികൾക്കൊക്കെ മാത്രം കടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് ഡോൾഫിൻ നോസിലേക്ക് ഉള്ളത്. വണ്ടികളൊക്കെ അങ്ങനെ പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലമൊന്നുമില്ല. നമ്മൾ ഈ ചെല്ലുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെ വേണം നമ്മൾക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗതാഗത തടസ്സങ്ങൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോകേണ്ട വഴി അടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് ഈ കാണുന്ന വഴിയിലൂടെ വേണം ഡോൾഫിൻ നോസ് വ്യൂ പോയിൻറ്റിലോട്ട് ഇറങ്ങിപ്പോകുവാൻ. അപ്പോൾ ഈ വഴി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഞാൻ നേരത്തെ ആഗ്രഹിച്ച സംഭവം വഴികളും നിറയെ വേരുകളും പാറകളും കല്ലുകളും സ്റ്റെപ്പുകളും ഒക്കെയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഈ വഴി സഞ്ചരിക്കാൻ. നമ്മൾ അബദ്ധത്തിൽ തട്ടി വീഴുകയാണെങ്കിൽ നമുക്ക് നല്ല ഇഞ്ചുറി ഉണ്ടാകും. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് വേണം ഇതിലെ നടന്നു പോകുവാൻ. ആദ്യമേ തന്നെ പറയട്ടെ, ഏകദേശം നമുക്ക് ആ വണ്ടി പാർക്ക് ചെയ്തുകൊടുത്തുനിന്ന് 1.5 കിലോമീറ്റർ ദൂരം ഈ ഡോൾഫിൻ നോസ് പോയിൻ്റിലേക്കുണ്ട്. അത് മനസ്സിലാക്കി വേണം നമ്മൾ നടന്നു തുടങ്ങുവാൻ.
ഇവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഫാമിലി ഏജ്ഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ വരുന്നത് കുറവാണ്. ഏജ്ഡ് ആയിട്ടുള്ളവരെ കണ്ടത് ഇവിടുത്തെ സ്വദേശികളെ മാത്രമാണ്. അതുപോലെ തന്നെ കൂടുതലും റൈഡേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി കൂടുതലായിട്ടും എത്തുന്നത്. ഇതുപോലുള്ള കോടമഞ്ഞുകളിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നടക്കുന്നതിൻ്റെ ക്ഷീണം കൂടെ മറന്നു പോകും. അതുപോലെ തന്നെ ഒരു കാര്യം പറയേണ്ടത്, നമ്മൾ വെള്ളമോ അതുപോലുള്ള സ്നാക്സുകളോ ഒന്നും കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് വരിക, ശേഷം നമുക്ക് അവിടെയുള്ള കടകളിൽ നിന്ന് മേടിച്ച് കഴിക്കാവുന്നതാണ്. ഇത് ചുമന്നുകൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഉള്ള ചെറിയ വഴിയിലൂടെ നടന്നു വന്നതിന് ശേഷം നമ്മളിങ്ങനെ ഒരു പൈൻ ഫോറസ്റ്റിലേക്കാണ് വന്നു ചേരുന്നത്. കോട കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ പൈൻ ഫോറസ്റ്റ് കാണാൻ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് കണ്ണിന് നല്ല ഒരു കുളിർമയേകുന്നതായതുകൊണ്ട് തന്നെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യുവാനും, അവിടെ ഒരു ടീ ഷോപ്പുണ്ട്, നമുക്ക് അവിടെ നിന്ന് നല്ലൊരു ചൂടുള്ള ചായ മേടിച്ച് കുടിച്ച് റിലാക്സ് ചെയ്യാനുള്ള അവസരമുണ്ട്. ശേഷം ഇങ്ങനെയുള്ളൊരു മൺവഴിയിലൂടെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോകണം. താഴെ നല്ല ആഴമുള്ള കൊക്കയാണ് കാണുന്നത്. അതിൻ്റെ സൈഡിലാണ് ഈ പൈൻ മരങ്ങൾ നട്ടുവെച്ചിരിക്കുന്നത്. ഞാനും എൻ്റെ സുഹൃത്ത് ഗോഡ്വിനും കൂടെയാണ് ഈ സ്ഥലത്തേക്കുള്ള യാത്ര ആരംഭിച്ചത്. അപ്പോൾ ഏകദേശം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അവിടെ കാണുന്ന ഈ പാറയ്ക്കാണ് ഡോൾഫിൻ നോസ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. കാരണമുണ്ട്, ഇതിങ്ങനെ ഡോൾഫിൻ്റെ നോസ് പോലെ നീണ്ട് ഇങ്ങനെ ഒരു വലിയ കൊക്കയിലേക്ക് നീണ്ടു നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും അവിടെ ഞങ്ങളൊന്ന് കയറി ഡോൾഫിൻ നോസിലേക്ക് ഞങ്ങൾ ഇറങ്ങി അതിൻ്റെ മുകളിലൂടെ ഒന്ന് നടന്നു നോക്കി. നടന്നു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത്രമാത്രം ഡേഞ്ചറാണെന്ന്. ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഈ ഡോൾഫിൻ നോസ് പാറയിലൂടെ നടക്കുമ്പോൾ നമ്മൾ കളിതമാശക്കായിട്ടോ ആരെയും പേടിപ്പിക്കുകയോ മറ്റുള്ളവരുടെ ശരീരത്തിൽ
സ്പർശിക്കുകയോ ചെയ്യരുത്. കാരണം ഇവിടെ നിന്ന് നമുക്ക് താഴത്തേക്ക് ചാടാനുള്ളൊരു ടെൻഡൻസിയൊക്കെ തോന്നുന്നതുപോലെ ഫീലാകും. കാരണം അതുപോലെ ഡേഞ്ചറാണ്. കാരണം നമ്മൾ അത്രയും ദൂരം നടന്നു വന്നിട്ട് ഇങ്ങനെയുള്ളൊരു പാറയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കാലുകൾക്ക് ഷിവറിങ് ഉണ്ടാകുകയും അതുപോലെ തന്നെ നമുക്കൊരു ടെൻഷൻ ഫീൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തമാശ പോലും അതിൻ്റെ മുകളിൽ നിന്ന് കാണിക്കരുത്. അത്രമാത്രം ഡേഞ്ചറാണ് ഈ പാറ. പ്രത്യേക സുരക്ഷാ ബാരിക്കേഡുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വ്യൂ പോയിൻ്റ് ഡേഞ്ചറാണ്. അതുകൊണ്ട് കൊടൈക്കനാൽ യാത്രയിൽ നിങ്ങൾ ഈ വ്യൂ പോയിൻ്റ് കാണുകയും വളരെ കരുതലോടുകൂടി തന്നെ ആസ്വദിക്കുകയും ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ.